ലോക ജനതയെ ഭയപ്പെടുത്തിയ കോവിഡ് എന്ന പകർച്ചവ്യാധിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കാക്കി അണിഞ്ഞ പടയാളികളിൽ ഒരുവനായിരുന്നു തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI CK രാജു. ഒടുവിൽ ഇതേ മഹാമാരി അദ്ദേഹത്തെയും കീഴടക്കി. മൂന്നാഴ്ചയോളം ഇദ്ദേഹം കോവിഡ് 19 എന്ന പകർച്ചവ്യാധിയോട് പോരാടി നോക്കി. പ്രമേഹ രോഗമെന്ന അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പ് ഈ പോരാട്ടത്തിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയായിരുന്നിരിക്കാം. മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടി തൊടുപുഴയിൽ നിന്നും കോട്ടയത്തേക്ക് മാറ്റിയെങ്കിലും ഒന്നും അദ്ദേഹത്തിന് പ്രയോജനപ്പെട്ടില്ല. ഒടുവിൽ മരണം അദ്ദേഹത്തെ കീഴടക്കി. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI ആയിരുന്ന CK രാജു കോവിഡ് ബാധിച്ച് മരിച്ചപ്പോൾ നമുക്ക് നഷ്ടമായത് രാപകലില്ലാതെ അധ്വാനിക്കുന്ന ഒരു പോലീസുകാരനെ മാത്രമല്ല, മറിച്ച് ഒരു മനുഷ്യ സ്നേഹിയെ കൂടിയാണ്. വിശേഷണങ്ങൾ ഒരുപാടുണ്ട് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI ആയിരുന്ന CK രാജുവിനെ കുറിച്ച്. കോവിഡ് എന്ന മഹാമാരിയെ തുരത്താൻ കാക്കിയണിഞ്ഞ പടയാളികളിൽ ഒരുവൻ, കോവിഡിനെ വകവയ്ക്കാത്ത സമരങ്ങളിൽ ക്രമസമാധാന പാലകനായി നിലകൊണ്ട വ്യക്തിത്വം, പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ദിനരാത്രങ്ങളിൽ കാക്കിയണിഞ്ഞ് പോരാടിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, ഭാര്യയ്ക്ക് പ്രിയപ്പെട്ട ഭർത്താവ്, മക്കളുടെ പ്രിയപ്പെട്ട അച്ഛൻ, അവരുടെ വഴികാട്ടി, നല്ലൊരു വീടിനായി ഒന്നിച്ചു കണ്ട സ്വപ്നങ്ങൾ പാതി വഴിയിലാക്കി വിട പറയുമ്പോൾ പുകയടങ്ങാത്ത ചിതയ്ക്കപ്പുറം നിലവിളികൾ നിലയ്ക്കുന്നേയില്ല. ഒരു മാസം നീണ്ട ആശുപത്രി വാസത്തിനിടെ ഡിസ്ചാർജായി വീട്ടിലേക്കൊന്ന് ഓടിയെത്താൻ വേണ്ടി അദ്ദേഹം വളരെയധികം കൊതിച്ചിരുന്നു. അതിന് കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലുമായിരുന്നു അദ്ദേഹം. കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിച്ച് വിതുമ്പിക്കരഞ്ഞു കഴിച്ചുകൂട്ടിയ ആശുപത്രി ദിനങ്ങൾ അദ്ദേഹത്തിനുമുണ്ടായിരുന്നു. ആശിച്ച് കാത്തിരുന്ന ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആയപ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ആശുപത്രിയിൽ നിന്ന് പോകാനാകുമെന്ന് സന്തോഷിച്ച് സഹപ്രവർത്തകനോട് സംസാരിച്ചയാൾ ന്യൂമോണിയയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് വീണത് പെട്ടെന്നായിരുന്നു. പിന്നെ മൈനർ അറ്റാക്ക്, പൾസ് നിരക്ക് ക്രമാതീതമായി കുറഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. എത്ര പെട്ടെന്നാണല്ലേ കാലം അതിന്റെ തിരശീല രാജുസാറിന് മേൽ മരിച്ചിട്ടത്. ഉറ്റവരെയും ഉടയവരെയും ഒരു നോക്ക് കാണാനാവാതെ കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ദിവസങ്ങൾ തള്ളി നീക്കേണ്ടി വരുന്ന പോലീസുകാരുടെ ദുരവസ്ഥ തിരിച്ചറിയാനാവാത്തവരുടെ ഇടയിലാണ് CK രാജു എന്ന സാധാരണ മനുഷ്യൻ കാക്കിയിട്ട് കർമ്മനിരതനായത്. എല്ലാ പോലീസുകാരും ഈ വേദന എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരിക്കാം. ഓരോ പോലീസുകാരന്റെയും മനസ്സ് മന്ത്രിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഞങ്ങളിത് ആരോട് പറയും, ആര് കേൾക്കാൻ. എന്നാൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI ആയിരുന്ന CK രാജുവിന് നമ്മളോട് ചിലത് പറയാനുണ്ട്. അത് ഇതാണ്, റിസൾട്ട് നെഗറ്റീവ് ആയാലും ചിലപ്പോൾ നമ്മളെ വിട്ട് പോകില്ല ഈ കൊറോണ വൈറസ്. തൊടുപുഴ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് ദിവസവും കൃത്യസമയത്ത് ഡ്യൂട്ടിക്കായി എത്തുന്ന ചുവപ്പ് നിറമുള്ള സ്വിഫ്റ്റ് കാർ കോളപ്രയിലെ തറവാട്ടുമുറ്റത്ത് അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഉടമ വരുന്നതും കാത്തുകിടപ്പുണ്ട്. ഭാര്യ മായയുടെയും കുട്ടികളുടെയും കണ്ണീരുകൊണ്ട് നനഞ്ഞ വീട്ടുമുറ്റത്ത്. 1990 സർവീസിൽ പ്രവേശിച്ച പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ രാജു അടുത്ത May 31 വിരമിക്കാനിരിക്കുകയായിരുന്നു. ഇന്ന് കേരളത്തിൽ കൊറോണ എന്ന മഹാമാരിയോട് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി കുടുംബത്തെ പോലും മറന്ന് രാപകലില്ലാതെ പോരാടുന്ന പോലീസുകാരുടെ വേദനയാണ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI ആയിരുന്ന CK രാജുവെന്ന് പറയാതെ വയ്യ. ഈ ദുഃഖത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പോലീസ് സമൂഹത്തോടുമൊപ്പം ഞങ്ങളും പങ്കുചേരുന്നു.